പിന്നെ വരുന്ന ഒരു പ്രശ്നം, വിജയം എളുപ്പമല്ല എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ മുന്നോട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു, പ്രയത്നിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ട ഒരു കാര്യമാണ് തയ്യാറെടുപ്പ്. എന്താ തയ്യാറെടുപ്പ്? എന്ത് തയ്യാറെടുപ്പാ വേണ്ടത്? ഏതൊരു രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എന്ത് വേണം? നല്ല തയ്യാറെടുപ്പ് ആവശ്യമാണ്. എന്താ എന്തിനുള്ള തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യം വേണ്ടത്? മറ്റ് ഏതൊരു ജോലിയെ പോലും ആത്മാർത്ഥമായി നമ്മൾ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് പഠിക്കണം. അത് അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഉറപ്പാ നഷ്ടം നേരിടും. നിഷേധങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. നമ്മൾ ഈ ബിസിനസ്സിലേക്ക്, പ്രത്യേകിച്ച് ആർസിഎമ്മിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും ഓരോ കാര്യം മനസ്സിലാക്കുമ്പോഴും അത് നമ്മൾക്ക് വേണ്ടിയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അത് മനസ്സിലാക്കുന്നത് 99% മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ള ബോധത്തോടെ നമ്മൾ പഠിക്കുക. നമുക്ക് വേണ്ടിയാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാർത്ഥത കുറയും. ഇത് ഞാൻ പഠിക്കുന്നത് മറ്റുള്ളവരോട് പറയാനാ, അവർക്ക് ഗുണം വരാനാ. ഒരു അയ്യപ്പ, പ്രശസ്ത കവിയായ അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയുണ്ട്, പൂക്കാതിരിക്കാൻ എനിക്കാവത്, കണിക്കൊന്ന എന്ന കവിത. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ. എന്താണ് അവിടെ പറയുന്നത്? വിഷുക്കാലമാണ്, എനിക്ക് പൂക്കണം. പല എതിർപ്പുണ്ട്, എന്റെ ചൂട് വന്നിട്ട് എന്റെ ഹരിതങ്ങളെല്ലാം മാഞ്ഞു പോയി, എന്റെ മഞ്ഞുകൊണ്ട് എന്റെ വേര്, എന്റെ ഞരമ്പുകളെല്ലാം ചുക്കി ചുരുങ്ങി. വിഷുക്കാലമൊക്കെ കണ്ടിട്ടില്ലേ, ഒറ്റ ഇല പോലും ഉണ്ടാവില്ല നമ്മുടെ കണിക്കൊന്നയിൽ പൂക്കുന്നതിന് മുമ്പ്. പക്ഷേ വിഷുക്കാലം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലോ എവിടുന്ന ഈ പൂക്കളൊക്കെ ഉണ്ടാവുന്നതെന്ന് അറിയില്ല, അതുപോലെ പൂക്കൾ ഉണ്ടാവും. അപ്പൊ ഈ വിഷുക്കൊന്ന പറയുന്നതാണ്, ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇതൊക്കെ ദുരിതങ്ങളൊക്കെ സഹിക്കുന്നതും പൂക്കുന്നതും, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന, വേദന സഹിക്കുന്ന, നല്ലൊരു കാലത്തെ കണി കാണാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിലുണ്ട്. കുട്ടികളുണ്ട്, രാവിലെ അവർ കണി കാണാൻ തുറക്കുമ്പോൾ അയ്യോ വിഷു പൂവില്ല, എല്ലാം വിഷുക്കൊന്ന പറഞ്ഞാൽ വിഷു കാണാനുള്ള പൂവാണ്. അതില്ല എങ്കിൽ എന്ത് പറ്റും? ആ കണി കാണല്ല വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? അതുപോലെയാണ് നമുക്ക് ചുറ്റും വേദന അനുഭവിക്കുന്ന, ഷുഗർ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ കൊണ്ട്, പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫാമിലിയെ എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് അറിയാതെ ഒരു സപ്പോർട്ട് കിട്ടാൻ കൊതിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും. നമുക്ക് അവർക്കൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അല്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ പിന്നോട്ട് പിന്നോട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമുക്ക് അതിൽ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയുകയില്ല. അതാണ് എന്ത് ചെയ്യാണ്, നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു പഠനം, അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുക. ഒരു ടൈലറിംഗ് തൊഴിലാളി ചെയ്യാണ് നിങ്ങളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഡിസൈനുകൾ പഠിക്കും, പുതിയ മോഡലുകൾ നോക്കും, അതൊക്കെ നമ്മൾ പരീക്ഷിക്കും. ഒരു ടീച്ചർ ആണെങ്കിലോ ഒരു സിലബസിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ഇന്നത്തെ ക്ലാസ്സുകൾ. പുതിയ ഒരു ടീച്ചർ എന്നും ഒരു വിദ്യാർത്ഥി കൂടിയാണ്, അവരെന്നും പഠിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ആയിരിക്കണം നമ്മളും. എന്ത് ചെയ്യണം? ഓരോ പുതിയ പ്രൊഡക്ട്സ് വരുമ്പോഴും പുതിയ കാര്യങ്ങൾ വരുമ്പോഴും ബിസിനസ് രംഗത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളെയും നമ്മളും എന്ത് ചെയ്യണം? അപ് ടു ഡേറ്റ് ആയിരിക്കണം. അല്ലാതെ ഒരു പ്രോഡക്റ്റ്, അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അല്ലെങ്കിൽ ടീച്ചറെ ഈ പ്രോഡക്റ്റിന്റെ ഗുണം എന്താ, അത് എനിക്ക്, ഞാൻ എന്റെ അപ്ലൈനോട് ചോദിച്ചു പറയാം. അങ്ങനെ ഒരിക്കലും പറയാനട വരരുത്. ഏത് കാര്യത്തെ കുറിച്ച് ആര് ചോദിച്ചാലും എപ്പോ പറയാനും നമ്മൾ തയ്യാറായിരിക്കണം. അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം. അതിന് വലിയ പ്രയാസമൊന്നും ഇല്ലെന്ന്. ഇന്ന് എത്ര സൂം മീറ്റിംഗ്, ശരിക്കും വന്ന കൊറോണ വന്നതുകൊണ്ട് ഏറ്റവും പ്രയോജനം കിട്ടിയത് ഈ പുതിയതായിട്ട് ഈ ആർസിഎമ്മിലേക്ക് വന്നവർക്കാ. കാരണം അല്ലാതെ ഈ ഷൈമാമേമും റോഫ് പിന്നെ റോഷണി ടീച്ചറും മറ്റ് എല്ലാരും എവിടെ പോയിട്ടാ ഇവർ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ പോകുമായിരുന്നു. ഇത്ര ഞാൻ ഓർക്ക് എങ്ങനെ ഈ സ്കൂളും കഴിഞ്ഞ് റോഷണി ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളുടെ കൂടെ ഫാമിലി ഉത്തരവാദിത്തമുള്ള പെൺകുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇന്ന് ആർസിഎം ചെയ്യുന്നവരൊക്കെ എത്ര സ്ഥലങ്ങളിൽ പോയിട്ട് എത്ര ദൂരെ പോയിട്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത്, അത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയൊക്കെ. ഇപ്പൊ എന്താണ്, ഓൺ ചെയ്യാം, ചപ്പാത്തി വരത്ത് നമുക്ക് കേൾക്കാം അല്ലേ, ഓൺ ചെയ്യാം, നമ്മൾ തിന്നോണ്ട് നമുക്ക് കേൾക്കാം ക്ലാസ്, ഓൺ ചെയ്യാൻ നമ്മൾ അല്ലെ വാഷിംഗ് മെഷീൻ തുണിയുന്നുണ്ടല്ലേ നമുക്ക് കേൾക്കാം. അതിന് നമ്മൾക്ക് എത്ര ഫ്രീഡമായി, നമുക്ക് പഠിക്കാനുള്ള സാധ്യതകൾ എത്ര വലുതായി. എന്നിട്ടും അതൊന്ന് കേൾക്കാൻ നമുക്ക് മനസ്സില്ല എങ്കിൽ നമ്മൾ വിജയിക്കും ഇല്ല. അപ്പം തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. ഒഴിവു വേലകളിൽ പഴയ കരഞ്ഞോണ്ടിരിക്കുന്ന സീരിയലൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ബുക്ക് എടുക്കുക, എങ്ങനെ ബിസിനസ്സിൽ വിജയിക്കാം, ബിസിനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട തത്വങ്ങൾ. എന്നാൽ എത്ര ബുക്കുകൾ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആർസിഎമ്മിന്റെ രണ്ട് പ്രൊഡക്ട്സിന്റെ ഇത് പഠിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ സമയങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ ഉറപ്പ്, തിരിഞ്ഞു നോക്കണ്ട, നിങ്ങൾക്ക് വിജയം ഉറപ്പ്. അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ ഉപയോഗിക്കണം. കഴിവില്ല, എനിക്ക് അറിവില്ല, എനിക്ക് വലിയ പഠിത്തവും ഇല്ല, അതൊക്കെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. നിങ്ങൾക്കൊരു മനസ്സുണ്ടോ, അതിന് കുറച്ച് പ്രയത്നിക്കാൻ തയ്യാറാണോ, അതിന് സപ്പോർട്ടായി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മനസ്സിലായോ? അപ്പോ എന്ത് ചെയ്യണം, നമ്മൾ വിചാരിച്ചാൽ എല്ലാം നടക്കും
അത്ര കിച്ചണിൽ പണിയെടുക്കുമ്പോ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ ഒന്ന് കേൾക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചുകൊണ്ടിരുന്ന. പിന്നെയുണ്ട് ചിലര് ഇറങ്ങി എല്ലാം തീരുമാനിച്ചു, ഞാൻ വാങ്ങി സാധനമൊക്കെ വാങ്ങി ഡിസ്പ്ലേയിലൊക്കെ വാളൊക്കെ ഉണ്ടാകും സെറ്റ് ചെയ്തു, അത് അവിടെ ഇരുന്ന് നമ്മുടെ അടുത്തിരുന്ന അടുക്കളയിലിരുന്ന് അവിടെ തിന്നലോ ഷോക്കേസിലിരുന്ന് അവിടെ ഇരിക്കുള്ളൂ. ഇപ്പൊ കൊറോണ കാലത്താകുമ്പോ ആരും വരലും പോക്കൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ പഠിക്കണം. ഏത് ബിസിനസ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം അറിയണം, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. അതെങ്ങനെയാണ്? നാളെ പറയാം, ആ ചേച്ചിയോട് നാളെ പറയാം, അല്ലെ ആ ചേട്ടനോട് നാളെ പറയാം, അല്ലെങ്കിൽ അവരോട് നാളെ പറയാം എന്ന് പറഞ്ഞ് നാളെ 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 എന്ന് നമ്മൾ നീട്ടിയിടരുത്. പക്ഷെ നാളെ നമ്മൾ പറയാൻ ചെല്ലുമ്പോഴത്തേനും മറ്റെത്ര ഡയറക്ടർ സെല്ലിംഗ് ഏജൻസികളിൽ നിന്ന് അറിയാം ജിഗ അങ്ങനെ കുറെ എണ്ണുണ്ട്. അപ്പത്തേക്കും അവരതിൽ ഇതിലേം ചേർന്ന് പോയി. അയ്യോ ഞാൻ അതിൽ ചേർന്ന് വെച്ച് ആ പ്രോഡക്ട്സ് ഇതിലും നല്ലാന്ന് പറഞ്ഞോണ്ടേ പിന്നെ പോയി പറഞ്ഞിട്ട് നമ്മൾ കാര്യമുണ്ട്? അവർക്ക് കിട്ടാമായിരുന്ന ഒരു നന്മയെ നമ്മള് നമ്മുടെ മടി കൊണ്ട് ഇല്ലാതാക്കിയാ ചെയ്തത്. നമ്മുടെ വരുമ്പോ നമുക്ക് വേറെ ആളെ ചേർ, പക്ഷെ അവര് പെട്ടുപോയി. ആ പെടലിന് ഒരു കാരണം നമ്മുടെ മടിയാണ്. നമ്മൾ നാളെ നാളെ എന്ന് നീട്ടിവെച്ചതാണ്, നമ്മുടെ അവസരങ്ങളെ ശരിയായ വിധത്തിൽ ഉപയോഗിക്കാത്തതാണ് നമ്മുടെ നഷ്ടത്തിനും അവരുടെ നഷ്ടത്തിനും കാരണമായി തീർന്നത്. അപ്പൊ എന്താണ്, അതുപോലെ വേറെ ഉണ്ട്, ഇന്ന് ധാരാളം അവസരങ്ങൾ സ്ത്രീകൾക്ക് വേറെ കിട്ടുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണ പ്രോഗ്രാമുകളുടെ വഴിയായിട്ട് കുടുംബശ്രീ, അതായത് കുറെ പ്രോഗ്രാമുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ പലതിലും എന്താ പറ്റുന്നത്, വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ എസ് എസ് സി ആണോ അതാണോ താണാണോ നമ്മുടെ ഏതാണെന്നുള്ള നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് സംവരണം അത് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കും. പിന്നെ കൊടിയുടെ നിറം നോക്കിയിട്ട് നയിക്കുന്നു, പിന്നെ എക്സ്പീരിയൻസ് ചോദിക്കും. അങ്ങനെ പലതിൽ നിന്നും നമ്മുടെ അവസരങ്ങള് നമുക്ക് ഉപയോഗപ്പെടുത്താൻ അർഹത ഉണ്ടായിട്ടും പോലും തട്ടിത്തെറിച്ചു പോകുന്ന പല അവസരങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പൊ എന്താണ്, എന്നാൽ ഈ RCM പോലെയുള്ള ബിസിനസിന്റെ മേന്മ എന്താണ്? അതില് ഒരു വ്യത്യാസമില്ല, എല്ലാരും തുല്യരാണ്. നിങ്ങൾക്ക് പഠിപ്പില്ലേ, നോ പ്രോബ്ലം. നിങ്ങള് ഇന്ന ജാതിക്കാരനാണോ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പാർട്ടിക്കാരനാണോ, നോ പ്രോബ്ലം. നിങ്ങൾ ഇന്ന ആളാണോ, നോ പ്രോബ്ലം. എല്ലാവർക്കും എന്ത് ചെയ്യാം, അവസരത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് നമുക്ക് മുന്നിൽ. അപ്പോ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെയിന്റിംഗ് തുടങ്ങാം. ഞാൻ ഇങ്ങനെ വീട് പെയിന്റ് എന്റെ പെയിന്റിംഗ് നടക്കാൻ പോവാണെന്ന് ഒരു ബിസിനസ് ഒരു പെയിന്റ് കടയുള്ള ഒരു ആളോട് നമ്മുടെ അടുത്ത ആൾ പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ നമ്മൾ മനസ്സിൽ ഓർക്കും എന്ത്, അയാളോട് അവനോട് എന്റെ കടയിൽ വന്ന് പെയിന്റ് ഞാൻ ഇത്ര ഓഫർ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുണ്ട് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് ഇന്ന പെയിന്റിന് എന്ന് പറയാം. ആലോചിച്ച് നടന്ന അവന്റെ വീട് പെയിന്റിങ് കഴിഞ്ഞ് വേറെ പെയിന്റുകാരും മറ്റു പെയിന്റുകാരും വന്ന് പെയിന്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ എന്റെ തുളസി പെയിന്റ് എന്ന് പറഞ്ഞ ചെന്നൊരു കാര്യമുണ്ടോ? അയാൾ അടിച്ചതിന്റെ പുറത്തോട് വേറെ അടിക്കുമോ? ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളവിടെ ഒരു പരിഹാസപാത്രം അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, അവസരങ്ങൾ വരുമ്പോൾ അത് തക്കത്തിൽ ഉപയോഗിക്കാം. ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. നമ്മൾ ആ അവസരങ്ങൾ കിട്ടുന്ന അവസരങ്ങളെ യഥാ സമയം ഉപയോഗപ്പെടുത്താം. നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല, നമുക്ക് മാറ്റിപ്പിടിക്കാം. RCM അതിനുള്ള സാധ്യതകളും ഉണ്ട്. എനിക്ക് ഈ മേഖലയെ പറ്റുന്നില്ല, എന്നാ ഈ പ്രോഡക്ട്സ് വേണ്ട, മറ്റേ പ്രോഡക്ട്സ് പെയിന്റിങ് വേണ്ട, മറ്റേതിലേക്ക് മാറി, അങ്ങനെയുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അതിനൊന്ന് കയറി ഒന്ന് പഠിച്ച് ഒന്ന് ലെവൽ ആവണ്ടേ നമ്മള്? അപ്പോഴത്തേക്കും കാലം നമ്മളെ കാത്തു നിൽക്കില്ല. നമ്മൾ തന്നെ തക്കത്തിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പിന്നെ ഇനിയിപ്പൊ നമ്മൾ അതിനൊക്കെ ഇറങ്ങി അങ്ങനെ കുറച്ചൊക്കെ പോകുമ്പോഴാണ് അടുത്ത പ്രശ്നം വരിക. ഒരു നല്ലൊരു മെയിൻറ്റെയ്നർ ഇല്ല, നമ്മളെ ഒന്ന് ലീഡ് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന RCM അല്ല ഏത് ബിസിനസ് ആയാലും ഇറങ്ങുന്നവർക്ക് നേരിടുന്ന മറ്റൊരു പ്രശ്നം. അയ്യോ അതിന് എന്താ ചെയ്യുക, ടാക്സ് എത്ര കൊടുക്കണം, അല്ലെങ്കിൽ ഇത് എത്ര കൊടുക്കണം, അതിന് ആരാ പറഞ്ഞുതരാം, എങ്ങനെയുണ്ടോ, അയ്യോ GST അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയാതെ ചാടി പുറപ്പെട്ട് നമ്മൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇറങ്ങി. എന്നാലും ഇങ്ങനെ ചെയ്താൽ ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ ചില നാക്കുകൾ അല്ലെ, അതിൻ്റെതായ ഒരു ചില ട്രിക്കുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ പറഞ്ഞു തരാൻ നമുക്ക് പലപ്പോഴും മത്സരം നിറഞ്ഞൊരു മേഖലയാണ് മറ്റ് ബിസിനസ് രംഗങ്ങളെല്ലാം. എല്ലാരും എങ്ങനെ എന്റെ പ്രോഡക്ട്സ് കൂടുതൽ വയ്ക്കണം, എന്റെ ഷോപ്പിൽ കൂടുതൽ വരുമാനം, എനിക്ക് വരുമാനം ഉണ്ടാക്കണം, ആ ഒരു ചിന്തയോട് മാത്രമാണ് മറ്റ് ബിസിനസ്സുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് ബിസിനസ്സിലേക്ക് ഞാനില്ല, അവിടെ ഭയങ്കര മത്സരമാണ് എന്ന് പറഞ്ഞ് പിൻവാങ്ങരുത്. അതിനും നല്ലൊരു മാർഗമാണ് RCM. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരാണ്, നമ്മുടെ ഏത് ഗ്രേറ്റ് ലീഡേഴ്സിനോട് ചോദിച്ചാലും ഏത് വാദരാത്തിനോട് ചോദിച്ചാലും അവർ പറഞ്ഞുതരും. നമ്മുടെ അപ്പ് ലീഡേഴ്സിനോട് ചോദിച്ചാലോ അവർ പറഞ്ഞുതരും. അങ്ങനെ നമ്മുടെ ഒരു ടീമുണ്ട്, ആ ടീമിൽ എന്റെ ടീമിലാണെങ്കിൽ അവർ കൂടുതൽ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. RCM എന്താണ്, നമ്മൾ ഒറ്റക്കെട്ട് എന്ന രീതിയിലാണ്. ഞാൻ മാത്രം വളർന്നാൽ പോരാ, അവരോട് വളർന്നു വന്നാലേ നമുക്ക് ആ സന്തോഷം കിട്ടും. നമ്മുടെ ഗ്രൂപ്പിന്റെ നമ്മുടെ ടീമിന്റെ വളർച്ചയാണ് ഇതിന്റെ വളർച്ച എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പോ അതുകൊണ്ട് നല്ല ഇതാണ് ഇവിടെ ഉണ്ടാവുക, നല്ല ബന്ധങ്ങളാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം. മറ്റു ബിസിനസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബന്ധങ്ങൾ വളരെ കുറവാണ്, നല്ല സൗഹൃദങ്ങൾ കുറവാണ്, നമ്മൾ പലരും തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയാണ് ഇതിലുണ്ടെന്ന്.
എന്നാല് ഇതില് ഈ ആസിയമിലാണോ? നിങ്ങൾ ചിലപ്പോ സ്മിത മാം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലവരൊക്കെ ചെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ അവർക്ക് നമ്മളെ വിടാൻ താല്പര്യമില്ല, അവർക്ക് ഒരു സംസാരിക്കാൻ ഒരാളെ കിട്ടിയ പോലെയാണ്, ഇതിനെ കുറിച്ച് അറിയാൻ ഉള്ള താല്പര്യം അവരിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്, അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവരെ ഒക്കെ നമുക്ക് ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മൾ നമ്മുടെ സാധ്യതകളെയൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടത്. നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്, ലീഡർ ഉണ്ട്, ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അമ്മക്ക് വേണ്ടി അവർ സംസാരിക്കും, നമ്മുടെ സൗഹൃദങ്ങൾ വളരും. സൗഹൃദങ്ങൾ വളർന്നു കഴിയുമ്പോഴെന്താണ്, ഹൗ, നമുക്ക് എന്തൊരു റിലീഫാണല്ലേ ഒറ്റയ്ക്ക് കഴിയുന്നതിനെ കൂടെ. അത് കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ എന്റെ നാട് നിലമ്പൂരാന്ന് പറഞ്ഞു, ഞാൻ പഠിച്ചത് തൃശ്ശൂർ, അങ്ങനെ ഇങ്ങനെ ഓരോ കോഴ്സുകളും ഓരോരുത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്റെ സൗഹൃദങ്ങളൊക്കെ ചെതറി ചേർത്തി കിടക്കാം. ഇവിടെ വന്നപ്പോഴാണ് ഒരു 10-13 വർഷം നീണ്ട ഒരു സൗഹൃദം എനിക്ക് രോഷിണിയുമായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ രോഷിണി ഇതാ 1.5-2 വർഷമായിട്ട് RCMലാണ്. രോഷിണിനെ മിണ്ടാൻ പോലും സത്യം പറഞ്ഞാൽ കിട്ടില്ല, എപ്പോഴും എൻഗേജ് ആണ്. ഒന്ന് ഫോൺ വിളിച്ചാൽ കിട്ടില്ല, അത് ചെയ്താൽ കിട്ടില്ല, എപ്പോഴും ആ എന്റെ അപ്ഡോൺ എന്റെ ഇത് അവര് ഇവരെന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്ക്. അപ്പൊ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയാൽ നല്ല തിരക്കുണ്ടാവുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആത്മാർത്ഥയോട് പ്രവർത്തിക്കുമ്പോൾ നല്ല തിരക്കുണ്ടാവും, അതിന് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാനിംഗ് കൂടെ നീങ്ങണം. നല്ല പ്ലാനിങ് വേണം, അല്ലാതെ കുടുംബ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ ബിസിനസ് എന്ന് ഇറങ്ങിയാൽ ഉറപ്പായി നമ്മളെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. ഏത് രംഗത്തായി ഒരു നല്ലൊരു പ്ലാനറായി മാറണം നമ്മൾ. ഇങ്ങനെ ചെയ്യണം, ഇന്നത് ഇത്ര മണിക്ക് നമ്മളെ ജീവ ലൈഫിനെ ഒന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. അല്ലാതെ നമ്മൾ ബിസിനസ് മാത്രം നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. എല്ലാം ഒരു ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് നേടാൻ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ. അതുപോലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രോഷിണി ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ തോന്നുന്നു രോഷിണി എവിടെയെങ്കിലും സംസാരിക്കാൻ കിട്ടണമെങ്കിൽ RCM വിളിച്ചാൽ പറ്റും. അങ്ങനെയാണ് എന്റെ RCM ജോയിനിങ്ങിന് ഒരു കാരണം. ആ ഇവളോട് കുറച്ചു നേരം സംസാരിക്കാം, സിസ്റ്റേഴ്സിനെ വിളിച്ചാൽ അവരൊക്കെ തിരക്കാൻ വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് അവരെ കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അത്ര ഇങ്ങനെ മാറി മാറി പഠിച്ചുകൊണ്ട് വലിയ ആഴത്തിലുള്ള സൗഹൃദങ്ങളൊന്നും എനിക്ക് അധികമില്ല. അപ്പോ ഉള്ളതാണെങ്കിൽ 13 വർഷം ഇവളാണെങ്കിൽ ഫുൾ ടൈം ഹസ്ബൻഡ് കൂടെ കൂടി ആകെ ഫാമിലി ബിസിനസ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഞാനും അതിന്റെ പുറകെ കയറാം, എന്താന്ന് കേട്ടിയാ വണ്ടിയിലൊന്ന് കൈ നീട്ടിയല്ലെന്ന് ചാടി കയറിയ ആളാണ് ഞാൻ. അങ്ങനെ ചാടി കയറി കഴിഞ്ഞപ്പോഴാണ് ഇതിലെ ഒന്ന് എങ്ങനെ എന്തൊക്കെയാണ് ഡ്രൈവിംഗ് പൊസിഷനിൽ ആരാണ് എന്തൊക്കെയാണ് എങ്ങനെ എടുത്താൽ ടിക്കറ്റ് കിട്ടും അങ്ങനെയൊക്കെ കുറച്ചു പഠിച്ച് 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 ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഞാനൊരു ശിശുവാണ് ഇതിലെ. അപ്പോ അങ്ങനെ വരുമ്പോഴാണ് മുന്നോട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായത്, മറ്റ് ജോലികളില് അതായത് ഏത് പ്രൊഫഷൻ ആയാലും എന്താണ് അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞത് കുറച്ച് പ്രയാസമാണ്. എത്ര ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്താലും, നിങ്ങളൊരു സെയിൽസ് ഗേൾ ആണെന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ലേഡി ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റേത് തൊഴിലില്ല, നിങ്ങൾക്ക് എത്ര പേര് നിങ്ങളെ ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്തൊരു തൊഴിലിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അഭിനന്ദനം കിട്ടിയിട്ടുണ്ടാവും ഉണ്ടോ? എത്ര പേര്? ഈ സ്ത്രീകളുടെ ഒരു പ്രത്യേകത കേട്ടോ, ഞാൻ ഉൾപ്പെടെ, ഒരു അംഗീകാരം കിട്ടുക, ഒരു അഭിനന്ദനം കിട്ടുക, ആ വെൽ ഡൺ എന്ന് പറയാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് സൂപ്പറാ പിന്നെ അല്ലേ. ഒരു ദിവസം നമുക്ക് രാവിലെ എണീക്കുന്നു, ഓ നടുവേദന വയറുവേദന വയ്യ, ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് കഞ്ഞി, എന്തേലും ചെറിയൊരു സാധനമൊക്കെ മതി, എങ്ങനെയാലും എന്തേലും ഒക്കെ തട്ടിക്കൂട്ടി എല്ലാവർക്കും കൊടുക്കാം എന്ന് കരുതി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഹസ്ബൻഡിന് ഒരു ചായ ഒക്കെ കൊടുക്കുമ്പോ, അമ്മേ ഇന്നത്തെ ചായക്ക് എന്താ ഒരു നല്ല ടേസ്റ്റ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയാ, ആ ഇന്നത്തെ ദോശ നന്നായിട്ടുണ്ടല്ലോ, നീ എന്തോ ഇതിൽ ചേർത്തേ. രാ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചത്? കഞ്ഞി വെക്കാൻ തീരുമാനിച്ച നമ്മൾ എന്തുണ്ടാകുമെന്ന്? ബിരിയാണി വെക്കും അല്ലേ, എവിടെ പോയി നമ്മുടെ ക്ഷീണം. അതാണ് പെണ്ണ് അല്ലേ, ഒരു അംഗീകാരം, ഒരു ചെറിയൊരു സപ്പോർട്ട് മതി നമുക്ക്. അങ്ങനെ ആ അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മിക്ക കുടുംബങ്ങളും ജോലി സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്നില്ല, അതാണ് നമ്മൾ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയി പോകുന്നത്. ഒരു ജോലിക്ക് പോകണമെങ്കിൽ നമുക്കൊരു തൃപ്തിയില്ല, സംതൃപ്തിയില്ല, ഒന്നിനും എങ്ങനെയാലും ഒന്ന് ജോലി കഴിഞ്ഞ് പോകുന്നത്. ഒരു കടക്കാരന് നമ്മൾ ഒരു സെയിൽസ് ഗേൾ ആണെങ്കിൽ നമ്മൾ കുറെ കച്ചവടം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വാചമൊക്കെ അടിച്ച് ഇന്നതൊക്കെ എടുത്തോ ചേച്ചി, ഇതിന്നതാണ്, ഇത് നല്ലതാണ്, അത് നല്ലതാണ്, ഇത് നല്ലതാണ്, ഇത് കളർ പോകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഒരാളെ കൊണ്ട് പിടിപ്പിച്ചു. എന്ത് വരുമ്പോ നമുക്ക് കിട്ടുന്ന മാസം 3500 രൂപയാണ് ശമ്പളമെങ്കിൽ, അല്ലെങ്കിൽ 8000 രൂപയാണ് ശമ്പളമെങ്കിൽ അത് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ നീ ആത്മാർത്ഥം വർക്ക് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞൊരു ഇൻസെന്റീവ് വലിയതായിട്ടൊന്നും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ്, എന്നാൽ ഇവിടെ എങ്ങനെയാണ്, ഒരു ചെറിയ ലെവൽ, ഒരു പിൻ ലെവലിൽ നമുക്ക് അംഗീകാരങ്ങളുടെ പ്രവാഹമാണ്. ആ നമ്മുടെ ടീമില്, നമ്മുടെ സൂമിലെങ്കിൽ എല്ലാത്തും നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഇവർ ഇന്ന ലെവൽ അച്ചീവ് ചെയ്തു, ആ ഇങ്ങനെ നമ്മൾ ക്ലാപ്പ് അടിക്കുന്നു, ആകെ ബഹളം. അപ്പൊ എന്താണ്, നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്പിരിറ്റ് കൂടുകയാണ്. അപ്പൊ ബിസിനസ്സിൽ അംഗീകാരങ്ങൾ വേണം, അത് കണ്ടറിഞ്ഞ് കിട്ടുന്ന ഒരു മേഖലയാണ് നമ്മുടെ RCM. എത്ര വലിയ അംഗീകാരങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. അതുപോലെ നമ്മൾ ജോലി ചെയ്താൽ എങ്ങനെയാണ്, ജോലി പാടത്ത് വരുമ്പോൾ വെച്ചാൽ നമുക്ക് കൂലി കിട്ടും, അത് ഉടനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു മാസം തന്നെ പോയിരിക്കും, ഇല്ല ഇത്ര ദിവസങ്ങൾക്കുള്ള കാൽക്കണക്കുകൾ ഉണ്ട് അതിനനുസരിച്ച് പോയിരിക്കും, എന്നാലേ നമുക്ക് കാര്യമുള്ളു. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തു ആ ഇനി അടുത്ത കൊല്ലം കാണാൻ വരുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പേരായാലും വെക്കും ഇല്ല.
അപ്പോ എന്താണ് ഏത് ജോലി ചെയ്യുമ്പോഴും ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് വരുമാനം കിട്ടുന്ന ജോലി ബിസിനസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏത് ബിസിനസ്സിൽ നമ്മൾ നിങ്ങൾ ഇറങ്ങാൻ പുറപ്പെടുകയാണെങ്കിലും അതുകൊണ്ട് കൊല്ലം കുറെ തലമുറ കഴിഞ്ഞ് കിട്ടുന്ന ഒരു വരുമാനമല്ല ഇത്, അപ്പൊ കിട്ടുകയാണ് നമുക്ക്. ഒപ്പം അത് മാത്രമല്ല, ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്, നമ്മുടെ എത്രയോ വർഷം കഴിഞ്ഞ് നമ്മുടെ മക്കൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രയോജനപ്പെടുത്താനും കഴിയുമെന്നുള്ള വലിയൊരു പോസിറ്റീവായുള്ള വേറൊരു കാര്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. അപ്പോ അംഗീകാരങ്ങൾ നമുക്ക് നിർലോഭമായിട്ട് ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇതെന്ന് മറന്നു പോകാതിരിക്കുക. പിന്നെയോ, ഇനി ജോലിയൊക്കെ കഷ്ടപ്പെട്ട് നല്ലൊരു പി എസ് എന്തെങ്കിലും ഒരു ജോലിയിലൊക്കെ കയറി, ആ ജോലിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് അവസരങ്ങളുടെ പരിമിതി ഭയങ്കരമാണ്. നമ്മുടെ എന്താണ്, നമുക്ക് എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ട് അല്ലെ. പല സ്ത്രീകൾക്കും എന്താണ് വലിയ വലിയ പാഷനുകൾ ഉണ്ടാവും. പക്ഷെ എന്താണ്, ഏതൊരു സ്ത്രീയുടെ ഉള്ളിലും ഏതെങ്കിലും ഒരു മേഖലയോട് ഒരു താല്പര്യം, പ്രത്യേകമായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്താണ്, ആ അതിനെ വിജയിപ്പിക്കാൻ, നേടിയെടുക്കാൻ, ആ സഫലീകരിക്കാൻ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ശക്തമായ ഒരു പിന്തുണ വേണം. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾക്ക് ആ പാഷനോട് ചെയ്യണമെങ്കിൽ നമുക്കൊരു പിന്തുണ വേണം. നമുക്ക് മറ്റു ബിസിനസ്സിലൊന്നും അത് കിട്ടൂല, ഇവിടെ കിട്ടും. ലീഡേഴ്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ ടീം ഉണ്ട്. അങ്ങനെ ശക്തമായ നമ്മുടെ പാഷനെ നേടിയെടുക്കാൻ ഒരു പിന്തുണയുണ്ട്. പിന്നെയോ, മേഖലകളിലെ വൈദഗ്ധ്യവും വേണം, അറിവും വേണം. ആദ്യം മുകളിലുള്ളവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ പഠിക്കും, പിന്നെ നമ്മൾ തന്നെ അതിൽ വൈദഗ്ധ്യം നേടുകയാണ്. സംസാരിക്കാൻ, എന്നെ പ്രൊട്ടക്ട്, എങ്ങനെ അവതരിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും വൈദഗ്ധ്യം. പിന്നെ കഠിനമായ അധ്വാനം, നടക്കാൻ പഠിക്കുക, കുട്ടിയെ പഠിപ്പിക്കുകയുള്ളൂ. പിന്നെ എന്നും നമ്മൾ കൈ ഇങ്ങനെ വരണം പിടിച്ചു കൊടുക്കും, വാ നടക്കാൻ മനെ വന്നിട്ട് ഇപ്പോഴും നടക്കാൻ പഠിച്ച കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ട് നടക്കും ഇല്ല. ആദ്യം ഒരു, പിന്നെ നമ്മൾ നടന്ന് പഠിക്കണം, അതാണ് വേണ്ടത്. അപ്പൊ ഒരു എന്താ പറയാ, നമുക്ക് ഒരു ജോലിയിൽ പ്രവേശിച്ചു, നമ്മൾ ആ ജോലി പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് അതിനേക്കാളും താല്പര്യം. നമ്മൾ എല്ലാവരും ഒരേ കാര്യം, ഒരു കമ്പ്യൂട്ടർ, ഒരു നല്ല പോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല പോലെ ആളുകളെ ഒരുക്കാൻ, ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഫിറ്റ്നസിനൊക്കെ താല്പര്യമുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് കിട്ടിയ കമ്പ്യൂട്ടറിന്റെ ജോലിയാണ്, എത്ര പൊരുത്തപ്പെടാൻ കഴിയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാം. അതേസമയം അവരൊരു ബ്യൂട്ടി പാർലറിൽ തുടങ്ങിയിരുന്നെങ്കിലോ, അവർ ആത്മാർത്ഥമായി അത് ചെയ്യുമായിരുന്നു അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഒരു ടീച്ചറായി, ഞാൻ എന്റെ എക്സ്പീരിയൻസ്, എനിക്കിന്ന് തോന്നുക, ഓ ഞാൻ എത്ര കാലം ഈ സബ്ജക്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന് ഞാൻ കയറി കണക്ക് പഠിപ്പിക്കാൻ പോവാം, ഇത് പറഞ്ഞിട്ട് എനിക്ക് കയറി ചെയ്യാൻ പറ്റുമോ, അല്ല ഇന്ന് ഞാൻ എക്കണോമിക്സ് പഠിക്കുന്നു, എന്റെ സബ്ജക്ട് പഠിപ്പിക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, നമുക്ക് മാറി മാറി ചെയ്യാൻ പറ്റുമോ, എനിക്ക് തോന്നുന്നില്ല. നമ്മളെ പിടിച്ച് തൂക്കി പുറത്തോടുക അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും, രണ്ട് ഏതെങ്കിലും ഉണ്ടാവും അല്ലെ. എന്നാൽ അതുപോലെ ബിസിനസ്സാണ്, ഇന്ന് നമുക്ക് പാത്രം വിൽക്കാനുള്ള ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, എന്താ ഒരു മെറ്റൽ ഷോപ്പാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഷോപ്പിലേക്ക് നമ്മൾ കുറെ മല്ലിപ്പൊടി, പലചരക്ക് സാധനങ്ങൾ വെച്ച് നമ്മൾ നാളെ കച്ചവടം, ഞാൻ ഇത് ചെയ്യുന്നില്ല, നാളെ ഇതാന്ന് പറഞ്ഞിട്ടാലോ നമ്മളെ കോർപ്പറേഷൻകാരും അവരും വന്ന് നമ്മളെ തൂക്കുന്നു അല്ലേ. നിങ്ങളുടെ അടുത്ത ലൈസൻസ് ഏതാണ് അതിനെ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ നമ്മുടെ കയ്യിൽ അങ്ങനെയുണ്ടോ? ഇതിനങ്ങനെ ലൈസൻസ് ഒന്നുമില്ല. ഇന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്ന് ഞാൻ ന്യൂട്രിചാർട്ട് പ്രോഡക്റ്റ് ആണ്, ആരോഗ്യ മേഖലകളിലാണ് ഞാൻ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എനിക്ക് എന്റെ ടേസ്റ്റ് അതിലല്ല, എന്റെ പാഷൻ കിടക്കുന്നത് എന്താണ്, സൗന്ദര്യം, ബ്യൂട്ടി, ഫിറ്റ്നസ് അതിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കീസുകളൊക്കെ വിറ്റ് നമുക്ക് അതിന് നമുക്ക് ഒരുങ്ങാ, ആളുകളെ ഒരുങ്ങാൻ പഠിപ്പിക്കാം, നല്ലൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമുക്ക് അത് ഉപയോഗിക്കുന്ന വിധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ആ മേഖലയിലേക്ക് നമുക്ക് ചെയ്യാം. ഇനിയല്ല ഫുഡിനോട് താല്പര്യമുള്ള ചിലർക്ക് ഉണ്ടാവും, എന്റെ ഫുഡ് പ്രൊഡക്ഷനോടുള്ള അമിതമായ താല്പര്യമുള്ളവരുണ്ടാവും, അങ്ങനെ അത് അതിലെ വ്യത്യസ്ത രുചികൾ ഇഷ്ടപ്പെടുന്നവരും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മേഖലയിലേക്ക് തിരിയാം, അതിലും എന്തുണ്ട് അവസരമുണ്ട്. അപ്പൊ ഇനി എല്ലാം കൂടെ കൈയടക്കി നമുക്കൊന്ന് മാറി 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 ചെയ്യണം, അതിനും ചെയ്യാം. ആദ്യ ലൈസൻസ് ഒന്നും വേണ്ട, പെർമിഷൻ ഒന്നും വേണ്ട, ഇതിലുള്ള എല്ലാം നമുക്ക് ഏത് മേഖലകളിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് അടുത്തുള്ളത്. അപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, മാറി മാറി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊഫഷൻ വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വേറെ ഒരു കാര്യമായ പ്രൊഫഷനുള്ളൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കിട്ടി, ഇനി തൊഴിലൊക്കെ കിട്ടി, വരുമാനമായിട്ട്, വരുമാനമായി കഴിയുമ്പോഴോ നമ്മുടെ വരുമാനത്തിൽ നമ്മൾ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും? അതെപ്പോഴും കൂടിക്കൂടി വരുമോ? അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, ആ പ്രൊമോഷൻ നമുക്ക് എപ്പോഴും കിട്ടുമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്കിന്ന് വേണം പ്രൊമോഷൻ, ഞാൻ അതുകൊണ്ട് 10 ഫയലുകൾ അധികം കറക്റ്റ് ചെയ്യാം എന്ന്, അല്ലെങ്കിൽ ഒരു 10 പിരീഡ് അധികം പഠിപ്പിക്കാം, അല്ലെങ്കിൽ 10 ഉടുപ്പുകൾ അധികം, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ഏത് ജോലി മേഖലയായാലും നമുക്ക് ഒരു ബിസിനസ്, ഞാൻ ഇന്ന് എന്ത് ചെയ്യാം സെയിൽസ് നിന്ന് ഞാൻ 10 സാധനം അധികം എനിക്ക് സെയിൽസ് മാനേജറെ പ്രൊമോഷൻ തരാം, അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. ഇല്ലാന്ന് നമ്മൾ എപ്പോഴും എന്ത് വേണം, എത്ര പേരെ മറികടന്നാലാണ് നമുക്കൊരു സീനിയോറിറ്റി പോസ്റ്റിൽ എത്താൻ കഴിയുക. അത് പക്ഷേ ഈ RCM പോലെയുള്ള ബിസിനസ്സിലാണ് ഒന്നോ രണ്ടോ ദിവസം മതി ആത്മാർത്ഥമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പിന്നെ അടുത്ത പിന്നെ രണ്ട് പിന്നെ അപ്പുറം നമുക്ക് ചാടാൻ കഴിയും അല്ലേ. അങ്ങനെ ഒരു പ്രൊമോഷൻ വേറെ എവിടെയെങ്കിലും കിട്ടും? ഏതെങ്കിലും ബിസിനസ് കിട്ടും?
ഓരോ പേ സ്കെയിൽ ഉണ്ട്. ഇത്ര വർഷം ജോലി ചെയ്താലേ അടുത്ത പേ സ്കെയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ, ഇത്ര ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തയിലേക്ക് കടക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതുണ്ടോ? എന്ത് ചെയ്യാം? നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റണം നമ്മൾ തോന്നുകയാണെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായി മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് വരുമാനം കൂട്ടാം, ഒരു ദിവസം കൊണ്ട് നമുക്ക് വരുമാനം കൂട്ടാം, നമുക്ക് ഇന്ന പിന്നെയെന്ന് പ്രൊമോഷൻ ആയിട്ട് മുകളിലെത്താം, ഡയമണ്ടിലെത്തണോ? ആത്മാർത്ഥമായി ഒന്ന് മുന്നിട്ട് ഇറങ്ങി വേണമെന്ന് ചെയ്ത് ഒരു മാസം പ്രവർത്തിച്ചാൽ മതി എത്താം. അപ്പോ അങ്ങനെ ഈ RCM ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ, പ്രൊമോഷൻ കിട്ടണോ അത് വരുമാനം കൂട്ടണോ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും, മുന്നിലേക്ക് നമ്മളെ നയിക്കുവാൻ ഇതിന് കഴിയുമെന്നതാണ് ഒരു വേറെ. അധ്വാനിക്കാനും പ്രവർത്തിക്കാനും നല്ലൊരു ഗ്രൂപ്പിനെയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നേറാൻ യാതൊരു പരാതിയും ഇല്ലാതെ ഇഷ്ടപോടെ ജോലി ചെയ്യാൻ നമുക്ക് ചെയ്യും. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്, പല ജോലി സ്ഥലങ്ങളിലും എന്താണ്, പെണ്ണായിപ്പോയി സ്ത്രീയായിപ്പോയത് കൊണ്ട് ഒരു തരംതാഴ്ത്തലുകൾ നേരിടുന്ന ധാരാളം രംഗങ്ങളുണ്ട്. നമ്മുടെ കേരളത്തില് എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാം ഒക്കെ ശരി തന്നെയാണ്, എല്ലാം ശരിയാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള രാജ്യമാണ്, വനിതകളുള്ള രാജ്യമായിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വനിതാ ബില്ല് പാസ്സാക്കി എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ, അതൊക്കെ വേറെ കാര്യങ്ങളാണേ. അപ്പൊ അതുപോലെ തന്നെയാണ് എന്താണ് ഈ സ്ത്രീ എന്ന രീതി, എത്രക്കെ പറയോ എല്ലാം സമത്വമുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാലും മിക്ക മേഖലകളിൽ നമ്മളെ തഴയപ്പെടുന്നു. ഒന്നും വേണ്ട, ഞാൻ പറയാം എന്റെ അനുഭവത്തിൽ വെച്ചാല്, എന്റെ അപ്പച്ചൻ ഒരു കൃഷിക്കാരനായിരുന്നു, കുറെ ഭൂമിയൊക്കെ ഉള്ള അപ്പച്ചൻ. അപ്പൊ ഞാൻ കണ്ടുള്ളത് ഈ കൊയ്യാനൊക്കെ ആൾക്കാർ വരും, അത് നാണിയും ഭാര്യ ഗൗരിയാർത്തിയും ഒക്കെ വരും. അപ്പൊ ഇവരെന്താ വരികയെന്ന് വെച്ചാൽ വൈകുന്നേരം കൂലി കൊടുക്കാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചാല്, നാണിക്ക് കൊടുക്കും 400 രൂപ. അന്നത്തെയാണ് എന്നാ ഈ ഇവർക്ക് പെണ്ണായി വന്നതുകൊണ്ട് ഇവർക്ക് കിട്ടിയ 250 രൂപ 200 രൂപയൊക്കെ കൊടുക്കുക. അതെന്താ? അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, എന്താ ഇങ്ങനെ അറിയാതെ പ്രശ്നം വിളിക്കുന്നത്, എന്താ അവരും പണി ചെയ്തില്ല. ശരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്ത കാണുന്ന വേറൊരു കാര്യം ഉണ്ടാവും, അവൻ ഇങ്ങനെ കൊയ്ത് കഴിഞ്ഞിട്ട് കറ്റയും കെട്ടിയാടെ പാട്ടും പാടി ഇങ്ങനെ അടുക്കി വെക്കുന്നത്, ഇത് മുഴുവൻ ചുമ്മി കയറ്റുന്നതായിരിക്കും പാവയും നാട്ടല്ലായിരിക്കും, അല്ലെങ്കിൽ കറ്റയറ്റുന്ന ബാക്കി കാര്യങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ മക്കളുണ്ടെങ്കിൽ മക്കളെ നോക്കാൻ അതിന്റെ ഇടയിൽ കൂടെ കുടിയിൽ ഓടിപ്പോ, അതിന്റെ ഇടയിൽ കൂടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് കൂലി കിട്ടുമ്പോ ആർക്കായിരിക്കും കിട്ടുക? ആണെങ്കിൽ അതാണ് അല്ലേ, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഉണ്ടാകുന്നത്. അതുപോലെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ കാണുന്ന വേറൊരു പ്രത്യേകതയുണ്ട്, മാഷിനും ടീച്ചറെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാഷിന് ഇച്ചിരി കൂടുതൽ കൊടുക്കും, ടീച്ചർക്ക് ഇച്ചിരി കുറവ് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. ആദ്യകാലത്തൊന്നും പലരും അത് ചോദ്യം ഒന്നും ചെയ്യില്ലായിരുന്നു, കാരണം എന്താണ് ഉള്ള ജോലിയുടെ പോയാലോ എന്ന പേടി കാരണം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ ലിംഗഭേദം എന്നത് RCM-ൽ ഇല്ല. പിന്നെ വേലായുധേട്ടൻ ന്യൂട്രി ചാർജ് വിറ്റാലും പിന്നെ ഷൈമാമൻ ന്യൂട്രി ചാർജ് വിട്ടാലും, ഞാൻ ഷൈമാമൻ പറയുന്ന ഉദാഹരണം പറയുന്നുള്ളൂ കേട്ടോ, സോറി, ന്യൂട്രി ചാർജ് വിട്ടാലും എന്താണ് നോക്കെ ബി വി ഈക്വലി തന്നെയാണ്, അല്ലാതെ ഇത് ഇന്നയാള് വിറ്റതുകൊണ്ട് അത് ആണാണ് വിറ്റത്, അവന് എന്ത് ചെയ്യാം ബി വി ഇച്ചിരി കൂടുതൽ കൊടുക്കാം, ഒരു പെണ്ണായത് ഇത് കൊടുക്കാം, അല്ലെങ്കിൽ 2000-20000 ആയി കഴിഞ്ഞാൽ എന്താണ് ഈ പിങ്ക് സ്കെയിൽ അത് പിന്നെ അച്ചീവ് ചെയ്യാം, പെണ്ണല്ലേ അതുകൊണ്ട് 25000 കൊടുക്കാം ആയിട്ട് മതി, കൊടുത്താൽ മതി എന്നൊന്നും ആരും തീരുമാനിക്കുന്നില്ല. ഇവിടെ ഒരു നമുക്കൊരു നിയമമുണ്ട്, ആ നിയമത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണോ പെണ്ണോ എന്നുള്ള ഭേദമൊന്നുമില്ല, തുല്യ ജോലിക്ക് തുല്യ വേതനം. ആര് ചെയ്താലും ആര് ചോദിച്ചാലും, അത് ഞാൻ ചെയ്താലും എന്റെ ജൂനിയർ ചെയ്താലും എന്റെ സീനിയർ ചെയ്താലും എല്ലാവർക്കും എന്ന തുല്യമാണ്. ആ സമത്വം ഉണ്ടാകുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസിനോടൊരു താല്പര്യം. പിന്നെ വരുന്നതാണ് വിമർശനങ്ങൾ, ധാരാളം വിമർശനങ്ങൾ നമുക്ക് വരും ബിസിനസ്സിൽ ഇറങ്ങിയാൽ, ഉറപ്പാ വിമർശനങ്ങള് ഒന്നും നേരിടാതെ നമുക്ക് മുന്നോട്ട് പോകാം, പല രീതിയിലുള്ള വിമർശനങ്ങളാണ്. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മൾ അതൊന്ന് മൈൻഡ് ചെയ്യാൻ പോയാല് എല്ലാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് അവർക്ക് പറയാം, അവർക്ക് വേറെ പണിയില്ല, അപ്പൊ അവർ പറയുന്നു എന്ന രീതിയിൽ അങ്ങോട്ട് തള്ളിക്കളഞ്ഞേക്കാം. അതുപോലെയുള്ളത് വേ ഓഫ് ഡ്രസ്സിങ് ആൻഡ് വേ ഓഫ് ടോക്കിംഗ്, അത് നമ്മൾ രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഇതിൽ തന്നെ ബേസിക്സ് പറയുന്നത് മാന്യമായ വസ്ത്രധാരണത്തോടു കൂടി നമ്മൾ ബിസിനസ് പറയാൻ പോകണം എന്ന് പറയുന്നുണ്ട്. അത് എന്താണ്, നമ്മളെ പെണ്ണുങ്ങളാണ് പലപ്പോഴും ഉണ്ട്, അലക്കല്ലിന്റെ അടുത്ത് നോക്കുമ്പോഴേക്കും ജാനു അടുത്ത് അപ്പുറത്തോട് പോകുക, ജാനുവോ ഞാനൊന്നൊരു ബിസിനസ് ചെയ്യുന്നുണ്ടേ അല്ലെങ്കിൽ തയ്ക്കാൻ, അങ്ങനെ അതങ്ങോട്ട് മാറ്റുക. നമ്മൾ ബിസിനസ് ആണ് ചെയ്യുന്നത്, ആ ബിസിനസ് പക്കാ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താ കുളിച്ച് ഡ്രസ് ചെയ്ത് അവർക്ക് എപ്പോഴാ സൗകര്യങ്ങൾ അപ്പൊ പോവാം, നീട്ട് നമ്മളുടെ സൗകര്യവും അവരുടെ സൗകര്യം ഒത്തുവരുന്ന സമയത്ത് പോയി പറയുക, അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തോ ചെയ്യണോ വേണ്ട ഇങ്ങനെ സാധനം ഇതിനെ ലഘൂകരിച്ച് കാണാതിരിക്കുക. നമ്മൾ ചെയ്യുന്നതിന് നല്ലൊരു സാധനമാണ്, അതിന്റെ ഗൗരവത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് അവർക്ക് ആ ഇതെന്തോ മഹത്തായ കാര്യമാണല്ലോ, ഇത് എങ്ങനെ എന്തോ ഉണ്ടല്ലോ എന്നൊരു തോന്നല് ഉണ്ടാവാൻ കരുത്തുക. പിന്നെ വേ ഓഫ് ടോക്കിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ പല രീതിയിൽ നമ്മൾ പലരും പ്രതികരിക്കും, തർക്കിക്കും. അപ്പൊ എന്റെ ഒരു അനുഭവം പറയാം, ഞാൻ എന്റെ നെയ്ബറിനോട് പറയാൻ പോയി, അപ്പൊ നെയ്ബർ എന്താ ഇത് കുറച്ച് എന്താ പറയാ എങ്ങനെ സ്വയം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, മുളക് പിടിക്കുന്ന മല്ലി പിടിക്കും, അങ്ങനെ സ്വയം പര്യാപ്തയും സ്ഥിരമായ ഒരു കടയുണ്ട്, ആ കടയിൽ നിന്ന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും, ഈ ഇവിടുത്തെ കടക്കാർക്ക് വളരണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു 10 മിനിറ്റ് അവിടെ എങ്ങനെ ചെയ്യും. അപ്പൊ ഞാൻ എന്നോട് ആ ചേച്ചി ഒരു മല്ലിപ്പൊടി വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പോയ ആളാണ് ഞാൻ,
അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് മല്ലിപ്പൊടി വേണ്ട, ഞാൻ ഇന്നയാളുടെ കടയിൽ നിന്ന് വന്നു, അത് അയാളുടെ വരുമാനമാണ്, നിങ്ങൾ ഇങ്ങനെ മൾട്ടി ലെവൽ നാഷണൽ കമ്പനികളൊക്കെ പ്രോത്സാഹിപ്പിച്ച് എങ്ങനെയാന്നൊക്കെ പറഞ്ഞ അവസാനം എന്നോട് ചെന്ന ഒരു മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. അപ്പൊ ഞാൻ തുടക്കക്കാരിയാണ്, ഞാൻ എന്റെ ഈഗോ വിടുക, ഞാൻ പറഞ്ഞു മഞ്ഞപ്പൊടി ഇല്ല, മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തോണ്ട് വരാം, എവിടെ എന്റെ ബാഗിന്റെ അടി മഞ്ഞപ്പൊടി ഉണ്ട്, എന്റെ കയ്യിലെ അടിയിൽ മഞ്ഞപ്പൊടി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞു അന്ന ഒരു എന്താണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതിലേക്കാണ് കടക്കാനുള്ളത്, അപ്പോഴാണ് രോഷിനാസിന്റെ കോളേജ് ഇത്രയും കൂടി ഉണ്ടെങ്കിൽ നിനക്ക് ഇന്ന സ്റ്റെപ്പിലേക്ക് എത്താം. എവിടെ അപ്പോഴാണ് ആ മഞ്ഞപ്പൊടി നിൽക്കാതെ പോകുന്ന ഈഗോയുടെ കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ നമ്മളെക്കാൾ എന്താണ്, നമ്മളല്ല ആവശ്യക്കാര്, അവരാണ്. അപ്പൊ നമ്മളെന്ത് വിട്ടുവീഴ്ച തയ്യാറാണ്, നമ്മൾ ചിരിച്ചോണ്ട് എന്താ മഞ്ഞപ്പൊടി മതിയോ, അത് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ആ രാത്രി ഒരു ന്യൂട്രി ചാർജ് എഴുതാൻ എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നു, ഹെൽത്ത് ഡ്രിങ്ക് എഴുതി ഞാൻ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പോകേണ്ടി വരില്ല. അപ്പൊ നമ്മൾ എന്താണ് പല തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് ഉണ്ടാവും, അതിനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് ഇത് അവർക്ക് ഉപയോഗിക്കാൻ ദൈവം സൃഷ്ടിച്ചിട്ടില്ല, ഇത് വേറെ ആർക്കും ഉപയോഗിക്കാനുള്ളതാണ്. ഓരോ അരിമണിയിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആര് ഭക്ഷിക്കണമെന്ന് അല്ലേ. അതുപോലെ ഓരോ പ്രൊഡക്റ്റ് ചിന്തിക്കുമ്പോഴും വിൽക്കുമ്പോഴും ഇവർക്ക് വേണ്ട വേണ്ട, നിങ്ങൾക്കുള്ളതല്ല അത്, ദൈവം വേറെ ആർക്കും സൃഷ്ടിച്ചാണെന്നൊരു നമ്മൾ ആ ബാഗിൽ നമ്മൾ പോയിക്കോളുക. പിന്നെന്താണ് വേ ഓഫ് പ്രസന്റേഷൻ, നമുക്ക് ലാഭം കിട്ടുമെന്ന രീതിയിൽ ഒരിക്കലും പ്രസന്റ് ചെയ്യരുത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഏത് കാര്യം പ്രൊഡക്റ്റ് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് 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 അല്ലാതെ നമുക്കും കിട്ടും ഞങ്ങൾക്കും കിട്ടുന്ന എന്ന് പറഞ്ഞു എല്ലാവർക്കും മലയാളികളുടെ വേറെ എല്ലാവരും എല്ലാം മലയാളി എന്നല്ല എല്ലാ മനുഷ്യരുടെ ഒരു സ്വഭാവം ഉണ്ട്. ആ എന്നാ നീ നന്നാവണ്ട, എന്താണ് പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, എന്താ മോൻ ചത്താലും വേണ്ടില്ല അമ്മായി എന്റെ എന്താണ് മരുവോടെ കണ്ണീരാണെന്ന്. എന്നാൽ എന്റെ ഷുഗറും എന്റെ പ്രഷറും എന്റെ അസുഖങ്ങളും കുറയുന്ന ഞാൻ വാങ്ങൂല, അത് അവക്കൂടെ കമ്മീഷൻ കിട്ടുന്ന കാര്യമല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായാലും അത് സഹിക്കും, കഷ്ടതും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും അത് സഹിക്കും. അപ്പൊ എന്ത് വേണം, നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ അവർക്ക് ഉപകാരമുള്ളതാണ്, നിങ്ങൾക്കും അന്ന് അതിന്റെ കൂടുതൽ എന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതൊക്കെ ബിസിനസ് ജയിക്കാനുള്ള ട്രിക്കുകളാണ്, അല്ലാതെ വേറെ കഴിവുകളൊന്നും അല്ല കേട്ടോ. അപ്പൊ എപ്പോഴും നമ്മുടെ നമ്മുടെ ഏത് ബിസിനസ്സുകാരന്റെയും മനസ്സിലുള്ള ബിസിനസ് വേയിൽ എന്താണ് നമുക്ക് ജയിക്കാൻ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് അടിത്തട്ടിലെ കാര്യം. ശരി, എത്ര നന്മ പറഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക്, അപ്പൊ നമ്മുടെ കാര്യം അത് പക്ഷെ മുന്നോട്ട് എടുത്തിട്ടാൽ പലപ്പോഴും നമുക്ക് നിരാശ എന്താ നമ്മളെ നിരാകരിക്കുക ചെയ്യും. അപ്പൊ അവർക്കാണ് ഇതിന്റെ എഫക്റ്റ്, നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് പ്രസന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെന്താ പറയുക, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു പ്രൊഡക്റ്റ് ഇനിയും കമ്പനി വളരണം, ഒന്നുമില്ലായ്മയിൽ നിന്ന് നേടിയെടുത്തത് അതാണിത്, അതുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട്, ഒന്നുമില്ല അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായത്, അങ്ങനെയുള്ള കമ്പനിയിലാണ് വന്നത്, അപ്പൊ ആ സന്തോഷത്തോടെ മുന്നേറുക. നമ്മൾക്ക് നൽകിയ ഈ നന്മയിൽ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് അവരെയും മുന്നേറാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലും നാളെ നല്ലത് വരുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മാത്രം നമ്മൾ എന്ത് ചെയ്യുക, എന്ത് കാര്യങ്ങളും ചെയ്യുക. RCM പ്രയോജനപ്പെടുത്താൻ ആർക്കൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ ആരെയൊക്കെ കൊണ്ട് കഴിയുമോ അവരോടൊക്കെ ഇത് നന്നതാണ് നല്ലതാണ് നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് എന്ത് ചെയ്യാം, മുന്നോട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തിരക്കിട്ട് പറയരുത്, പ്ലാൻ ആരോടും എവിടെയും പോകാൻ നിൽക്കുന്നവരോടൊന്നും ഓടിച്ചെന്ന് പറഞ്ഞ് തീർക്കാൻ നിൽക്കരുത്. അതുപോലെ നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മള് പറയാൻ, അതായത് നമ്മളുടെ തിരക്ക് അവരുടെ ഇതനുസരിച്ച് വേണം നമ്മള് പറയാൻ. വേഗം പറഞ്ഞിട്ട് എങ്ങനെയും പറഞ്ഞിട്ട് പോകാൻ കയറ്റി പറയരുത്, ഇന്നല്ലെങ്കിൽ നാളെ നാളെ പറ്റുന്ന നമ്മൾ പറഞ്ഞിരിക്കും, അത് പറയുന്നത് നീറ്റായിട്ടും വ്യക്തതയോടുകൂടി അവർക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് പറയാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഇല്ലാത്ത പിന്നെ പരാതികൾ ധാരാളം ഉണ്ടാവും, ഇല്ലാത്ത സാധനങ്ങൾ ചോദിക്കുക, ഉള്ളത് ഇല്ല, അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരും. എന്നാലും നമ്മൾ എന്താ അതിനെ കൂടുതൽ മെച്ചപ്പെട്ട സേവനം അവർക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഈ കോവിഡ് കാലത്ത് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു മനസ്സ് ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ശാന്തിയും സമാധാനവും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, നല്ലൊരു മനസ്സ് നല്ലൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. അതിന് ദൈവത്തോട് കുടുംബത്തോട് നമുക്ക് താങ്ങായി നിന്ന എല്ലാവരോടും എന്താ നേതൃത്വം നൽകുന്ന ലീഡർമാരോട് ഒക്കെ ഒത്തുചേർന്ന് പ്രവർത്തിച്ച് നല്ലൊരു നിലയിലേക്ക് വരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അല്ലെ. അപ്പൊ ദൈവം എന്ന് ടാഗോർ പറഞ്ഞത് തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട് ദൈവം. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലും ഉണ്ട് ദൈവം. അപ്പൊ അവരോടെല്ലാം അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകി അവ നമ്മള് താൻ പാതി ദൈവം പോയ അപ്പൊ അവരിലും ഒരു ദൈവത്തെ കണ്ടുകൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ചെയ്യുന്നതിന്റെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ കൂലി തീർച്ചയായും മടക്കി കിട്ടും, അതിലൊരു സംശയം വേണ്ട. ബിസിനസ്സിലേക്ക് ധൈര്യത്തോടെ മുന്നോട്ടുക, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. GIREESH, ഗുഡ് RCM, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.